എല്ലാ സുഹൃത്തുക്കൾക്കും മിസ്റ്റീരിയസ് ഫ്രണ്ട് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് എന്തിനെക്കുറിച്ചാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തീ അണയ്ക്കാൻ ഉപയോഗിക്കുന്ന ചുമന്ന സിലിണ്ടർ ആയിട്ടുള്ള ഫയർ എക്സ്റ്റിംഗ്വിഷർ എങ്ങനെയാണ് തീ അണയ്ക്കാൻ ഉപയോഗിക്കുന്നത്, അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, ഈ ചോദ്യത്തിനുള്ള ഉത്തരമായിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇനി ഒട്ടും താമസിയാതെ വീഡിയോയിലേക്ക് പോകാം. തീ അണയ്ക്കുന്ന ഇത്തരം സിലിണ്ടറുകൾക്ക് ഫയർ എക്സ്റ്റിംഗ്വിഷർ എന്നാണ് പേര്. തീ പൂർണ്ണമായി അണയ്ക്കാനും നിയന്ത്രിക്കാനും ഇവ കൊണ്ട് കഴിയും. തീ കത്തണമെങ്കിൽ മൂന്ന് കാര്യങ്ങൾ വേണം: കത്താൻ ആവശ്യമായ ഇന്ധനം, കത്താൻ സഹായിക്കുന്ന ഓക്സിജൻ, ചൂട് എന്നിവയാണ് തീ കത്തുന്നതിനുള്ള മൂന്ന് കാര്യങ്ങൾ. ഇതിൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ കാര്യങ്ങൾ ഇല്ലാതായാൽ തീ കെട്ടുപോകും. തീയുടെ സഹായികളെ തടയുകയാണ് ഫയർ എക്സ്റ്റിംഗ്വിഷറിൻ്റെ ജോലി. ഒരു സിലിണ്ടറാണ് ഫയർ എക്സ്റ്റിംഗ്വിഷറിൻ്റെ പ്രധാന ഭാഗം. ഇതിനകത്ത് വെള്ളം നിറച്ചിരിക്കും. ഉന്നത മർദ്ദത്തിൽ നൈട്രജനോ കാർബൺ ഡി ഓക്സൈഡോ നിറച്ച മറ്റൊരു കൊച്ചു സിലിണ്ടറുകളും ഇതിനകത്തുണ്ടാകും. സിലിണ്ടറിൻ്റെ ക്ലിപ്പ് ഊരുമ്പോൾ അകത്തെ സിലിണ്ടറും തുറക്കും. ഉന്നത മർദ്ദത്തിൽ നിറച്ചിരിക്കുന്ന വാതകം പുറത്തേക്ക് രക്ഷപ്പെടും. ഇതിനൊപ്പം വെള്ളവും ചീറ്റി തെറിക്കും. വെള്ളം തീയിലേക്ക് എത്തുന്നതോടെ ചൂട് നഷ്ടപ്പെട്ട് തീ കെടും. ചില ഫയർ എക്സ്റ്റിംഗ്വിഷറുകളിൽ വെള്ളത്തിന് പകരം പ്രത്യേകതരം പൗഡർ ആയിരിക്കും. തുറന്നാൽ ഈ പൗഡർ തീയിനെ മൂടും. ഓക്സിജൻ കിട്ടാതെ തീ കെട്ടുപോകും. പ്രത്യേകതരം പത നിറച്ച സിലിണ്ടറുകളും ഉണ്ട്. ഇവ പ്രവർത്തിക്കുമ്പോൾ പത തീയിനെ പൊതിയും. ഓക്സിജൻ കിട്ടാതെ തീ കെടും. ഏത് തരത്തിലുള്ള തീ അണയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കാമെന്ന് ഈ ഓരോ സിലിണ്ടറുകൾക്കും മുകളിലും രേഖപ്പെടുത്തിയിരിക്കും. ഇത് നോക്കി വേണം പ്രവർത്തിപ്പിക്കാൻ. ഇലക്ട്രിക്കൽ സർക്യൂട്ടുകളിൽ ഉണ്ടാകുന്ന തീ അണയ്ക്കുന്നതിനായി കാർബൺ ഡി ഓക്സൈഡ് നിറച്ച സിലിണ്ടറുകളിലാണ് ഉപയോഗിക്കുന്നത്. അപ്പം ഇങ്ങനെയാണ് ഈ ഫയർ എക്സ്റ്റിംഗ്വിഷർ അഥവാ തീ അണയ്ക്കാൻ ഉപയോഗിക്കുന്ന ഈ സിലിണ്ടർ പ്രവർത്തിപ്പിക്കുന്നത്. അപ്പം ഇങ്ങനെ പ്രവർത്തിക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏത് തീയും നിങ്ങൾക്ക് അണയ്ക്കാവുന്നതാണ്. അതിനോടൊപ്പം തന്നെ ഏത് തീയൊക്കെ അണയ്ക്കണമെന്നും ഓരോ സിലിണ്ടറിൻ്റെ മുകൾ ഭാഗത്ത് ഒരു ലേബൽ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരിക്കും. അത് ശ്രദ്ധിച്ചാണ് നമ്മൾ ഓരോ തീയിനെയും അണയ്ക്കാനായിട്ട് ഈ സിലിണ്ടറുകൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എല്ലാ ടോപ്പിക്സുകളും ഫാക്ട്സുകളും നിങ്ങൾക്ക് ഈ ചാനലിലൂടെ ലഭിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇനിയൊരു പുതിയൊരു വീഡിയോ കാണുന്നത് വരെ ബൈ.